ഇന്നലെ മാക്സിമ ഗോൾഡ് ലോൺ പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. എന്തുകൊണ്ടാ ഹണി എന്ന് പേരിടാൻ കാരണം എന്തെങ്കിലും? അപ്പനും അമ്മയോടും തനതായ രുചി ഭാവത്തോടു കൂടി ചേച്ചി കഴിക്കാൻ പോവാണ്. ഞാൻ വിചാരിച്ച കഴിപ്പില്ല, ഇനി ഒന്നും എടുത്ത ഭാവക്കായതുകൊണ്ടായിരിക്കും. ആക്ച്വലി ഇത് കുക്കുമ്പറൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു കേരള മാക്സിമ ഫിൻവെസ്റ്റ് ക്രേസി സ്റ്റാർസിലേക്ക് ഞങ്ങളുടെ സ്വന്തം ഹണി ചേച്ചിക്ക് സ്വാഗതം. താങ്ക് യു. സ്വാഗതം ഹണി. ഞാൻ സംശയിച്ചു നോക്കട്ടെ, എന്തുകൊണ്ടാ ഹണി എന്ന് പേരിടാൻ കാരണം എന്തെങ്കിലും? അപ്പനും അമ്മയോടും ചോദിച്ചിട്ടുണ്ടോ എപ്പോഴേലും? അവർക്ക് ഒരാളല്ലേ ഉള്ളൂ, ഒരു കൊച്ചല്ലേ ഉള്ളൂ, അപ്പം ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേര് ഇരിക്കട്ടെ എന്ന് തോന്നിക്കാണ്. തേൻ എന്നിട്ട്. തേൻ റോസ് അമ്മയുടെ പേരാണ്, അപ്പൊ തേൻ റോസ്. ചോദിക്കാതെ ചേച്ചി ഓൾറെഡി ഇന്റർവ്യൂല് എന്താക്കാതെ പറഞ്ഞു. ഹണി എന്ന് പേരിട്ട് എനിക്ക് ഒത്തിരി പേരുണ്ട്. ഏറ്റവും കൂടുതൽ പേരുള്ള ഒരാളായിരിക്കും ഞാൻ. കൊറേ പേരുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള പേരേതാ? ഹണി ഇഷ്ടമാണ്, ഹണി റോസ് ഇഷ്ടമാണ്. വേറെ? വേറെ വീട്ടില് പൊന്നൊന്ന് വിളിക്കും, അങ്ങനെ അത് ഇഷ്ടമാണ്. പുതിയത് ഇപ്പൊ ഒരു മൂവി ചെയ്യാൻ പോവാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സ്റ്റോറിയും അങ്ങനെ തന്നെയാണ്. നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ, നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തിയല്ല, നമ്മളങ്ങനെ സാധാരണ കാണുന്ന ഒരു വ്യക്തിയല്ല റേച്ചൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറച്ച് ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ട ഒരു സിനിമയാണ്. അടിപൊളിയായിട്ട് നമ്മളെല്ലാരും വെയിറ്റിംഗ് ആണ് പോസ്റ്റർ ഒക്കെ കണ്ടപ്പോ തന്നെ. അതിനു മുന്നേ ചേച്ചി, ഞങ്ങൾ ഈ ഫ്രെയിമിൽ എന്ത് ഡ്രസ് ഇടുന്ന ആലോചിച്ചാണ് ഡെയിലി ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ചേച്ചി ഈ ഡ്രസ്സിൽ കാണാൻ നല്ല രസമാണ്. അപ്പൊ നമുക്ക് ഇനി ബ്ലാക്ക് ആണ് നല്ല രസമുണ്ട്. അപ്പൊ ഞാൻ പറയായിരിക്കാം, കാർത്തിക് ബ്ലാക്ക് യെസ്. അപ്പൊ നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ക്രേസി സ്റ്റാർസിൽ വന്നിട്ട് ചുമ്മാ ഇങ്ങനെ നിക്കണ്ട, ക്രേസി ആയിട്ട് കുറച്ച് ഗെയിംസ് കളിക്കാം. ഗെയിമിന്റെ പേര് ഷട്ടപ്പെട്ടേ ഷട്ടപ്പെട്ടെ. യെസ്. റാപ്പിഡ് ഫയർ അതാണ് ബേസിക്. ഞാൻ നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും, പട്ടപ്പടേ പട്ടപ്പടേ എന്ന് പറഞ്ഞിട്ട് ആൻസർ പറഞ്ഞു. നിങ്ങളുടെ ഒരു ഡ്രീം ക്യാരക്ടർ? മോസ്റ്റ് ഹോട്ടസ്റ്റ് മെയിൽ ക്യാരക്ടർ, അല്ല മെയിൽ ആക്ടർ ഇൻ മോളിവുഡ്? മൂന്നെണ്ണം. ഒന്ന് ചോദിച്ചോ മൂന്ന്. മലയാളത്തിൽ റീമേക്ക് ചെയ്യാൻ ചെയ്യാണെന്നുണ്ടെങ്കിൽ റോക്കി ബൈ ആയി ചേച്ചി ആരെ തെരഞ്ഞെടുക്കും? ഒരു അസാധ്യ റോളിന് വേണ്ടി മുടി മൊട്ടയടിക്കാൻ ചേച്ചി? എനിക്കിപ്പോ തന്നെ മൊട്ടയടിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് ബോയ്ക്കട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഡാഡി വേണ്ടല്ലോ, നമ്മള് എന്താണ് പെൺപിള്ളേർക്ക് പറ്റില്ല. നെക്സ്റ്റ് ഗെയിം എന്ന് പറയുന്നത്
നമ്മള് കുറച്ച് ക്ലൂസ് തരും ഈ ഒരു സെഗ്മെന്റിൽ. ലൈക് ലോട്ട് ആയിരിക്കും ചേച്ചി അതിൽ നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്യുക, അതിൽ എന്താണോ വരുന്നത് ആ ടാസ്ക് ആയിരിക്കും നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിക്ക് ചെയ്യുന്ന പോലെ ഈ ഗെയിം ഞാൻ അറിഞ്ഞില്ല, പക്ഷെ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. എന്താണ് ചേച്ചി പിക്ക് ചെയ്യാൻ പോകുന്നത്? എവിടെ പിക്ക് ചെയ്യണ്ടേ? തരുന്ന ഫുഡ് ഐറ്റംസ് തനതായ രുചി ഭാവത്തോടെ ഭാവത്തോടുകൂടി കഴിക്കുക. പാവയ്ക്കാണെങ്കിൽ ചേച്ചിക്ക് എന്താണോ അപ്പൊ വരുന്നത്, ഇനി വേറൊരു അത് സർപ്രൈസ്. അത് ലാസ്റ്റ് ഓക്കെ. അപ്പൊ ഫുഡ് ഐറ്റംസ് അപ്പൊ ഏതാ ട്രൈ ചെയ്യണ്ട ആദ്യം? ആ ഉരുണ്ടിരിക്കുന്ന എന്തോന്ന് ഒരു സൈഡില്, അപ്പൊ ഹണി ചേച്ചി ഇത് കഴിക്ക. ചേച്ചിയുടെ ഓൺ എക്സ്പ്രഷൻസ് തന്നെ രണ്ടു ദിവസമായി കാത്തിരിക്കുന്നു. തനതായ രുചി ഭാവത്തോടു കൂടി ചേച്ചി കഴിക്കാൻ പോവാണ്. ഈ എക്സ്പ്രഷൻ തന്നെയാണ് എനിക്ക് വരാറുള്ളത്. കൈപ്പില്ല വെളുത്ത പാവയ്ക്ക ആയതുകൊണ്ടായിരിക്കും. കുക്കുംബർ ഒക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. ഓക്കെ, ഇനി ആ ഒരു സർപ്രൈസ് ഞാൻ ആദ്യം പറഞ്ഞില്ല. സർപ്രൈസ് എന്താന്ന് അറിയണ്ടേ? ഇപ്പൊ ചേച്ചി ഈ തനതായ രുചി ഭാവത്തോട് കൂടി കഴിച്ചില്ല, ഭാവങ്ങൾ എന്തൊക്കെയാന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വിത്ത് സ്ലോ മോഷൻ. മാങ്ങ തിന്നുന്ന എക്സ്പ്രഷൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചേച്ചി. നല്ല മധുരമുള്ള മാങ്ങ. മനോരമ തന്നെ ഇടക്ക് ഇങ്ങനെ ചളി അടിക്കും ചേച്ചി. മാങ്ങ കഴിക്കുന്നതിൽ മുഴുകിപ്പോയി. അതിന്റെ കെ ജി എഫ് മാസ്. ഒന്നും പ്രശ്നമില്ല, നമ്മള് കഴിക്കുന്ന സാധനം പച്ചക്ക് കഴിക്കാറുണ്ടോ? നാരങ്ങ പുളിയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വേണ്ടായിരുന്നു പുല്ല്. എന്താ ഈന്തപ്പഴോ ഇത് ചേച്ചി കഴിക്കുമായിരുന്നു അല്ലേ? ആ നമ്മുടെ ലുലുവിന്റെ സ്വീറ്റിന് കിട്ടും. പുളിമുട്ടായി അല്ല, വെറുതെ പുളി കിട്ടും. സ്വീറ്റ് ആയിട്ടുള്ളത് കിട്ടും. ഇങ്ങനെ വാങ്ങിച്ച് 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 കഴിക്കുന്നത്.
ഗുരുവാണ് കിട്ടിയത് ആദ്യം. ഒരു ടങ് ട്വിസ്റ്റർ ഉണ്ട് പുളി വെച്ചിട്ട്, അറിയാമോ? വടിയെടുത്ത് പുളിയിലടി, പുളിയെടുത്ത് വടിയിലടി. അണി പറഞ്ഞു നോക്കുന്ന, വടിയെടുത്ത് പുളിയിലടി, പുളിയെടുത്ത് വളിയിലടി, പുളിയെടുത്ത് വളിയിലടി. ഇത് മാത്രം നിങ്ങൾ ഷൂട്ട് ചെയ്തേക്കല്ല, ഒരാവശ്യമുള്ള കാര്യമല്ല. നിങ്ങൾ ഷൂട്ട് ചെയ്തല്ലേ. കാർത്തികേട്ട പറഞ്ഞാ, ഓ വടിയെടുത്ത് പുളിയിലടി, പുളിയെടുത്ത് വടിയിലടി, വടിയെടുത്ത് പുളിയിലടി, പുളിയെടുത്ത് വടിയിലടി. ഞാൻ പഠിച്ചടായത് പഠിച്ചിട്ട് വന്നേക്കുന്നുണ്ട്. വേണം, എനിക്കും വേണ്ട. ഇനി ലാസ്റ്റത്തേക്കാണ് തേമുട്ടായി മാറ്റി വെച്ചത്. ഇത് ഞാൻ അന്വേഷിച്ച് നടന്ന് മേടിക്കുന്ന സാധനം ആണോ? ഇഷ്ടമാണോ? ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലത്തൊക്കെ ഓർമ്മ വരും അല്ലേ? ആ പക്ഷെ ഇതിലും അകത്തൊരു ഷുഗർ സിറപ്പ് ഇങ്ങനെ വരും. അത് കുറച്ച് ഇത് ഉണങ്ങി പോയാണ്. ഇനി തേൻമുട്ടായി. സത്യം പറഞ്ഞ പരസ്യത്തിന്റെ ഒക്കെ ഫ്രെയിം ആണ്. ഞെക്കി കാണിച്ചു തരാനൊരു സാധനം വരും. ഇതിങ്ങനെ അതിന്റെ അതൊരു ഇത് വരേണ്ടതാണ്. ആ ഡയലോഗാണ് പഠിച്ചോണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ കഴിക്കുന്നതിന്റെ എക്സ്പ്രഷൻ നമ്മൾ തന്നെ കണ്ടറിയാം. ഈ ജില്ലയിലുള്ള എല്ലാണോ കൊതി വിട്ടിട്ടുണ്ട്? കുഞ്ഞിലോട്ടുള്ള ശീല എവിടെ പോലും ഗിഫ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ കേല മാക്സിമ ഫിൻവെസ്റ്റ് അവരുടെ 25 ഇയേഴ്സ് സിൽവർ ജൂബിലി സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ക്രാച്ച് കാർഡ് ആണ്. സ്ക്രാച്ച് ഉണ്ടോ? സ്ക്രാച്ച് കിട്ടില്ല. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രം ആൾക്കാർ കൊണ്ടുവന്നു. കുറച്ചുകൂടെ ഒരു താഴോട്ട് എന്തോ എന്താണ് സാധനം അറിയാം. ടിഷ്യൂ പേപ്പർ ബോക്സ് സമ്മാനമായി കിട്ടിയിരിക്കുന്നു. ഇത് പക്ഷെ എനിക്ക് ഇഷ്ടായിട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ, പിന്നെ ഭയങ്കര ആവശ്യമുള്ള സാധനമാണ്. അതാണ് ഞങ്ങള്. അപ്പൊ കേല മാക്സ് ഓഫ് ഇൻവെസ്റ്റ് 25 ഇയർ സിൽവർ ജൂബിലി സെലിബ്രേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ചേച്ചിക്ക് എനിക്ക് കൊണ്ടുവരാം.